നമസ്കാരം. കെ എസ് മെന്റർ അവതരിപ്പിക്കുന്ന മെയിൻസ് ആൻസർ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമി ആൻഡ് പ്ലാനിംഗിൽ നിന്നുമുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ടോപ്പിക് എക്കണോമി ആൻഡ് പ്ലാനിങ്ങിൻ്റെ കെ എസ് മെയിൻ സിലബസിലെ മൊഡ്യൂൾ 8 ആണ്. എക്കണോമി ആൻഡ് പ്ലാനിങ്ങിൻ്റെ സിലബസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൊഡ്യൂൾ 8 and 9 എൻ്റെയിൽ ഡീൽ ചെയ്യുന്നത് കേരള എക്കണോമിയെ പറ്റിയാണ്. ഇതിൽ മൊഡ്യൂൾ 8 വരുന്നത് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിൽ വരുന്നത് എക്കണോമി ഓഫ് കേരള സ്റ്റേറ്റ് ആൻഡ് ഓവർവ്യൂ, പോപ്പുലേഷൻ, മേജർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ്, മേജർ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ്, പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ്, കോഓപ്പറേറ്റീവ് സെക്ടർ, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, IT സെക്ടർ, പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ് എക്സെട്ര. ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓർ KFC. ദിസ് ഈസ് എ 2 mark ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ വേരിയസ് കൺസ്ട്രെയിൻസ് ഇൻ ദ കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരള. വാട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഫോർ ഇംപ്രൂവിംഗ് ദ കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ ദ സ്റ്റേറ്റ്. ദിസ് ഈസ് എ 5 mark ക്വസ്റ്റ്യൻ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിസ്കസ് ദ വേരിയസ് ഇഷ്യൂസ് ഓർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ KSRTC ഇൻ കേരള. വാട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് KSRTC? ഗീവ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ്. നമുക്കിനി ഈ ചോദ്യങ്ങളൊക്കെ ഏത് രീതിയിൽ അഡ്രസ് ചെയ്യണം എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓ KFC. ഈ ചോദ്യം എങ്ങനെ ഒരു 2 mark എഴുതണമെന്ന് നോക്കാം. നമുക്കറിയാം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 1951 സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് പ്രകാരമാണ് ഫോം ചെയ്യുന്നത്. അത് കേരളത്തിലെ ഇൻഡസ്ട്രിയലൈസേഷനും ഡെവലപ്മെന്റിനും വലിയ പങ്കാണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന് ആൻസർ എഴുതുമ്പോൾ ആദ്യം എന്താണ് KFC എന്ന് എഴുതുക. അത് കഴിഞ്ഞ് KFC വഹിക്കുന്ന മെയിൻ റോൾ എന്താണ് വ്യക്തമാക്കുക. സോ KFC ഇസ് എ ഗവൺമെന്റ് ഓൺഡ് ഓർ കേരള ഗവൺമെന്റ് ഓൺഡ് നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനിയാണ്, ഒരു NBFC ആണ്. ഇതിന്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു MSMEs ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് സെക്ടേഴ്സ്. KFC നൽകുന്ന ടേം ലോണുകൾ, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് അവയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ KFC അഥവാ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഇതുകൂടാതെ ഇന്ത്യയിലെ തന്നെ ആദ്യമായി CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കുന്ന ആദ്യത്തെ SFC അഥവാ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ്. സോ ഇതിന്റെ ഭാഗമായി KFC കെയർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതൊരു 2 mark ചോദ്യമായതുകൊണ്ട് തന്നെ വേർഡ് ലിമിറ്റ് പരിമിതമാണ്. സോ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്താണ് KFC, അതിന്റെ മെയിൻ റോൾ എന്താണ്, അത് മാത്രം എഴുതിയാൽ മതിയാവും. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്റ്റേറ്റ് ദ വേരിയസ് കൺസ്ട്രെയിൻസ് ഇൻ ദ കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരള. വാട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഫോർ ഇംപ്രൂവിംഗ് ദ കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ ദ സ്റ്റേറ്റ്? ഇതൊരു 5 mark ചോദ്യമാണ്. 2 parts ഈ ചോദ്യത്തിനുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് വാട്ട് ആർ ദ വേരിയസ് ഇഷ്യൂസ് ഓർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ കേരള. സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഗവൺമെന്റ് കോക്കനട്ട് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്. കേരളത്തിലെ ഏരിയ അണ്ടർ കോക്കനട്ട് കൾട്ടിവേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2009-10 അപേക്ഷിച്ച് കഴിഞ്ഞ ഡിക്കേഡിൽ 2.2% ഡിക്ലൈൻ ഇൻ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ കോക്കനട്ട് കൾട്ടിവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. കേരള പ്ലാനിംഗ് ബോർഡിന്റെ ഡേറ്റ പ്രകാരം ധാരാളം കൺസ്ട്രെയിൻസ് കേരളത്തിലെ കോക്കനട്ട് ഫാമിംഗ് മേഖല നേരിടുന്നുണ്ട്. നമുക്കിനി ഏതൊക്കെയാണ് മേജർ കൺസ്ട്രെയിൻസ് ഫേസ്ഡ് ബൈ കോക്കനട്ട് ഫാമിംഗ് ഇൻ ദ സ്റ്റേറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഹൈ ലേബർ കോസ്റ്റ് ആണ്. മറ്റൊന്ന് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ. തേർഡ് ആയിട്ട് പറയുന്നത് നോൺ റെമ്യൂണറേറ്റീവ് പ്രൈസ്. ആൻഡ് ഫോർത്ത് ഈസ് ലാക്ക് ഓഫ് പ്രൊമോഷണൽ പ്രോഗ്രാംസ് ഫോർ മാർക്കറ്റിംഗ് കോക്കനട്ട് പ്രൊഡക്ട്സ്. ഫിഫ്ത്ത് ആയിട്ട് പറയുന്നത് പ്രിവലൻസ് ഓഫ് റൂട്ട് വിൽട്ട് ഡിസീസ്. ആൻഡ് സിക്സ്ത് ഈസ് പോർ മാനേജ്മെന്റ് ആൻഡ് പ്രിവലൻസ് ഓഫ് സെനൈൽ ആൻഡ് അൺപ്രൊഡക്റ്റീവ് പാർട്സ്. ദീസ് ആർ സം ഓഫ് ദ ഇഷ്യൂസ് ഓർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ കോക്കനട്ട് ഫാമിംഗ് ഇൻ ദ സ്റ്റേറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ കേരള ഗവൺമെന്റ് ഫോർ ഇംപ്രൂവിംഗ് കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ ദ സ്റ്റേറ്റ് എന്നാണ്. അതിൽ ആദ്യം വരുന്ന ഇനിഷ്യേറ്റീവാണ്
കേരഗ്രാമം പ്രോഗ്രാം. ഇത് പ്രകാരം കേരളത്തിലെ കോക്കനട്ട് ഗാർഡൻസ് ക്ലസ്റ്റർ ബേസിസിൽ ഇൻറ്റഗ്രേറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു ഇനിഷ്യേറ്റീവാണ് മാസീവ് റീപ്ലാനിങ് ഓഫ് എലൈറ്റ് പാംസ്. ഇതുവഴി കേരളത്തിലെ മണ്ടരി പോലുള്ള രോഗം ബാധിച്ച തെങ്ങുകൾ, അതുപോലെ ഉൽപ്പാദനശേഷി കുറഞ്ഞുപോയ തെങ്ങുകൾ, ഇവയെല്ലാം മാറ്റി അവയ്ക്ക് പകരം ഹൈ ഈൽഡ് നൽകുന്ന തൈകൾ വെച്ചുപിടിപ്പിച്ചു. ഇതുകൂടാതെ ധാരാളം നഴ്സറീസും അതുപോലെ ചെറിയ ചെറിയ സീഡ് ഗാർഡൻസും ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുവഴി ഹൈ ക്വാളിറ്റി സീഡ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സഹായത്തോടു കൂടി ഹൈബ്രിഡ് സീഡ്ലിങ്സ്, അതുപോലെ ഡ്വാർഫ് വെറൈറ്റി കോക്കനട്ട് സീഡ്സ് അവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഫാമേഴ്സിലേക്ക് എത്തിക്കാനായിട്ടും ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു മേജർ ഇനിഷ്യേറ്റീവാണ് കോക്കനട്ടിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന്റെ പ്രൊമോഷൻ. വാർത്തകൾ നിറഞ്ഞു വന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നീര എന്ന് പറഞ്ഞ ഡ്രിങ്ക് അല്ലേ. ഇതിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസെപ്ഷനും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ കേരള ഗവൺമെന്റ് ഫോർ ഇംപ്രൂവിംഗ് കോക്കനട്ട് പ്രൊഡക്ഷൻ ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു അഞ്ചു മാർക്ക് ചോദ്യമായത് തന്നെ ചലഞ്ചസും ഇനിഷ്യേറ്റീവ്സും മിനിമം മൂന്നെണ്ണം വെച്ച് എഴുതാൻ ശ്രമിക്കുക. നമുക്കിനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഡിസ്കസ് ദ വേരിയസ് ഇഷ്യൂസ് ഓർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ KSRTC ഇൻ കേരള. വട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ഇറ്റ്സ് അപ്ലിഫ്മെന്റ്? ഗീവ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ദിസ് ഈസ് എ 10 മാർക്ക് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ചെയ്ത് വേണം ആൻസർ എഴുതാനായിട്ട്. ടോട്ടൽ 3 പാർട്സ് ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഫസ്റ്റ് പാർട്ട് എന്താ പറയുന്നത്? വാട്ട് ആർ ദ വേരിയസ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ KSRTC? സെക്കൻഡ് പാർട്ട്, വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ കേരള ഗവൺമെന്റ് ഫോർ ദ അപ്ലിഫ്മെന്റ് ഓഫ് KSRTC? ആൻഡ് തേർഡ് പാർട്ട് നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ അവർ സജഷൻസ് ഫോർ ഇംപ്രൂവിംഗ് ദ സെക്ടർ? ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ആദ്യം നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. ഇൻട്രൊഡക്ഷനകത്ത് KSRTC കേരളത്തിൽ വഹിക്കുന്ന പങ്ക് എന്താണ് എന്ന് വിശദീകരിക്കാം. ഒന്നോ രണ്ടോ ലൈനിൽ കൂടാൻ പാടില്ല. അതുകൂടാതെ പറയാം, ബിക്കോസ് ഓഫ് വേരിയസ് ഇഷ്യൂസ് KSRTC ഓപ്പറേഷൻ നിലവിലിപ്പോൾ എക്കണോമിക്കലി വയബിൾ അല്ല, അൺവയബിൾ ആണ് എന്ന രീതിയിലൊരു പോയിന്റ് കൂടെ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ചലഞ്ചസ് ഓർ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ KSRTC. ഇത് എഴുതുമ്പോൾ മിനിമം ഒരു 5 പോയിന്റ് എഴുതി നല്ലതായിരിക്കും. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം, പുവർ ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ. KSRTC വർക്കർ യൂട്ടിലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി 88.3%. ഇതുകൂടാതെ മോർ ദാൻ 29.75% വർക്കേഴ്സ് KSRTC ഓവർ ഏജ്ഡ് ആണ്. നോക്കുവാണെങ്കിൽ 5,690 ബസ്സുകളിൽ ഏകദേശം 1,693 ബസ്സുകൾ 10 or more years പ്രായമുള്ളതാണ്. ഇതുകൂടാതെ നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺസ് പെർ ലാക്ക് കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ KSRTC അത് അറൌണ്ട് 6 ആണ്. നേരെ മറിച്ച് കർണാടകയിലെ ഇതേ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. ഈ ഇഷ്യൂ അറൈസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദ ഓൾഡ് ഏജ് ഓഫ് വെഹിക്കിൾസ് ആണ്. മറ്റൊരു മേജർ കൺസേൺ ആണ് ഡോമിനൻസ് ഓഫ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ ദ പാസഞ്ചർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം കേരളത്തിലെ പൊതുനിരത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. KSRTC പ്രൈവറ്റ് ബസ്സുകളുടെയും സർവീസ് ഉള്ള മിക്ക ഏരിയയിലും കാണുന്ന ഒരു കൺസേൺ ആണ് ടൈമിംഗ് ഷെഡ്യൂളുള്ള ക്രാഷ് എന്ന് പറയുന്നത്. അതുമൂലം മത്സരവട്ടം ഉണ്ടാവാറുണ്ട്, അതുവഴി അപകടങ്ങൾ നമ്മൾ കാണാറുണ്ട്. പിന്നൊരു മേജർ ചലഞ്ചായി പറയുന്നത് KSRTC നേരിടുന്ന ഓപ്പറേഷണൽ ഇന്നോവേഷൻസി ആണ്. KSRTC കടം പെരുകുന്നത് മൂലമുണ്ടാകുന്ന ഇൻക്രീസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, അതുപോലെ ഇൻക്രീസിംഗ് പെൻഷൻ പേയ്മെന്റ്, അതുപോലെ ഇൻക്രീസ് ഇൻ ദ ഓപ്പറേഷൻ എക്സ്പെൻഡിച്ചർ, ഇവയെല്ലാം എക്കണോമിക്കലി KSRTC വീക്ക് ആക്കുകയാണ്. മറ്റൊരു പ്രശ്നമാണ് സർക്കാർ നിർദ്ദേശപ്രകാരം KSRTC കൊടുക്കുന്ന കൺസെഷൻ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ. സോ ധാരാളം കൺസെഷൻ ട്രാവൽസ് KSRTC അതിന്റെ സർവീസിനിടെ കൊടുക്കാറുണ്ട്. ഇതെല്ലാം അധിക ബാധ്യതയാണ് KSRTC കൊടുക്കുന്നത്. അടുത്തൊരു ഇഷ്യൂ പറയുകയാണെങ്കിൽ ഹൈ സ്റ്റാഫ് ബസ് റേഷ്യോ ആണ്. നോക്കുവാണെങ്കിൽ സ്റ്റാഫ് പെർ ബസ് റേഷ്യോ KSRTC ആസ് ഹൈ ആസ് 7 ആണ്. ഈ വാല്യൂ നാഷണൽ ആവറേജിനേക്കാൾ വളരെ കൂടുതലാണ്. അതുപോലെ KSRTC ഒരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ടും അതുപോലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടും ധാരാളം അൺവയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്കണോമിക് ആയിട്ടുള്ള റൂട്ടുകളിൽ KSRTC സർവീസ് നടത്താറുണ്ട്. ഇതും എന്താണ്
കെഎസ്ആർടിസിയുടെ നഷ്ടം വർദ്ധിക്കാൻ കാണുന്നുണ്ട്. ദീസ് ആർ സം ഓഫ് ദ ഇഷ്യൂസ് ഓർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ കെഎസ്ആർടിസി. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ഗവൺമെന്റ് ഓഫ് കേരള ടു സപ്പോർട്ട് കെഎസ്ആർടിസി എന്നാണ്. കേരളത്തിലെ മിക്ക ഗവൺമെന്റുകളും കെഎസ്ആർടിസിയെ എക്കണോമിക്കലായും അല്ലാതെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം പറയേണ്ടത് അപ്പോയിന്റ്മെന്റ് ഓഫ് സുശീൽ ഖന്ന കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ലെസ് റവന്യൂ ഏണിംഗ് ഉള്ള ഷെഡ്യൂളുകളും റൂട്ടുകളും റാഷണലൈസ് ചെയ്തിരുന്നു. ഇതുകൂടാതെ ഈ സർക്കാരിന്റെ സമയത്ത് സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതുവഴി സ്റ്റാഫ് ബസ് റേഷ്യോ നാഷണൽ ആവറേജിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നെ കെഎസ്ആർടിസിയുടെ മാനേജ്മെന്റ് മെച്ചമാക്കാൻ വേണ്ടി കീ പോസ്റ്റുകളിലെല്ലാം പ്രൊഫഷണൽസിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഫ്ലീറ്റ് റെനോവേഷന്റെ ഭാഗമായി സ്കാനിയ അതുപോലെ ഇലക്ട്രിക് ബസ്സുകളൊക്കെ വെറ്റ് ലീസ് ബേസിസിൽ വാങ്ങിക്കുകയുണ്ടായി. ഇതുകൂടാതെ കെഎസ്ആർടിസിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഗുണമാകുന്ന രീതിയിൽ പ്രീപെയ്ഡ് ട്രാവൽ കാർഡ്സ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരുന്നു. അതുപ്രകാരം 4 കാർഡ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ബ്രോൺസ് കാർഡ്, സിൽവർ കാർഡ്, ഗോൾഡ് കാർഡ്, പ്രീമിയം കാർഡ്. അതുപോലെ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത റിവ്യൂവൽ പാക്കേജ് പ്രകാരം കെഎസ്ആർടിസിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹൈ ഇൻട്രസ്റ്റ് റേറ്റും ലെസർ റീപേയ്മെന്റ് പീരീഡ് ഉള്ള ലോണുകളെ പുതിയ ഒരു കൺസോർഷ്യം ഓഫ് ബാങ്ക്സിന്റെ ലോണുമായി സ്വാപ്പ് ചെയ്തിരുന്നു. പുതിയ ലോണിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, അതുപോലെ റീപേയ്മെന്റ് പീരീഡും കൂടുതലാണ്. അതുവഴി 60 കോടിയോളം രൂപ പ്രതിമാസം ലാഭിക്കാനായി കെഎസ്ആർടിസിക്ക് ആയി. ഇതിനൊപ്പം പറയുകയാണെങ്കിൽ ചില ക്യാമ്പയിൻസ് കെഎസ്ആർടിസിയും അതുപോലെ കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട ചില ട്രേഡ് യൂണിയൻസും നടത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സേവ് കെഎസ്ആർടിസി ക്യാമ്പയിൻ, അതുപോലെ ബസ് ഡേ സെലിബ്രേഷൻ ക്യാമ്പയിൻ, അതുപോലെ ഫ്യൂൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കെഎസ്ആർടിസി കൊണ്ടുവന്ന സേവ് ഫ്യൂൽ ക്യാമ്പയിൻ, അല്ലെങ്കിൽ മൈ KMPL5 ക്യാമ്പയിൻ എന്നിങ്ങനെ ധാരാളം ക്യാമ്പയിൻസ് വരുന്നുണ്ട്. ദീസ് ആർ സം ഓഫ് ദ ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ഫ്രം ദ ഗവൺമെന്റ് സൈഡ് ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് കെഎസ്ആർടിസി. സോ ആൻസർ എഴുതുമ്പോൾ മിനിമം ഒരു 5 ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്സ് എഴുതാൻ ശ്രമിക്കുക. നമുക്കിനി ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് സജഷൻസ് ഫോർ ഇംപ്രൂവിംഗ് ദ കണ്ടീഷൻ ഓഫ് കെഎസ്ആർടിസി. ഞാൻ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്, അതിനൊപ്പം നിങ്ങൾക്കും എന്ത് ചെയ്യാം, പ്രാക്ടിക്കലി പോസിബിൾ എന്ന് തോന്നുന്ന പോയിന്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. സജഷൻസ് എഴുതുമ്പോഴും മിനിമം ഒരു 5 പോയിന്റ് എഴുതിയാൽ നല്ലതായിരിക്കും. ഫസ്റ്റ് സജഷനായി പറയുന്നത് റീഷെഡ്യൂളിംഗ് ദ ടൈം ഫോർ പ്രൈവറ്റ് ബസ്സസ് ആൻഡ് കെഎസ്ആർടിസി ബസ്സസ് ആണ്. നമുക്കറിയാം കെഎസ്ആർടിസിയും പ്രൈവറ്റ് ബസ്സും ഓടുന്ന പല റൂട്ടുകളിലും മത്സരവട്ടം കാണാറുണ്ട്. അത് ഒഴിവാക്കാനായി ഈ പറഞ്ഞ ടൈമിങ്സ് റീഷെഡ്യൂൾ ചെയ്യുക. അതുവഴി മത്സരവട്ടം ഒഴിവാക്കാനാകും, അതുപോലെ സേഫ്റ്റി ഉറപ്പുവരുത്താനാവും, അതുപോലെ റവന്യൂ കെഎസ്ആർടിസിക്കും പ്രൈവറ്റ് പ്ലെയേഴ്സിനും ഒരേപോലെ തന്നെ ഉറപ്പുവരുത്താൻ സഹായിക്കും. മറ്റൊരു സജഷൻ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് കെഎസ്ആർടിസി മാളാണ്. നമുക്കറിയാം കെഎസ്ആർടിസിക്ക് തിരുവനന്തപുരം, തിരുവല്ല, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാളുകളുണ്ട്. ഈ മാളുകളിലെ റവന്യൂ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക റൂംസും വേക്കൻ്റ് ആണെന്ന് മനസ്സിലാവും. ഈ വേക്കൻ സ്പേസ് കെഎസ്ആർടിസിക്ക് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം. ഉദാഹരണം, തിരുവനന്തപുരത്ത് ലെനിൻ എന്നു പേരുള്ള ഒരു സിനിമാ ഹാളുണ്ട്. അത് മറ്റിടങ്ങളിലേക്കും അഡോപ്റ്റ് ചെയ്യാം. അതുകൂടാതെ സ്റ്റാർട്ടപ്പുകൾക്ക് കുറഞ്ഞ റെന്റിൽ ഓഫീസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ സ്വന്തമായി ബിൽഡിംഗ് ഇല്ലാത്ത ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഈ മാളിലേക്ക് ഫങ്ഷനിങ് മാറ്റാം. പിന്നൊരു ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടത് കെഎസ്ആർടിസിയുടെ കൊറിയർ സർവീസിലാണ്. ഇ കൊമേഴ്സ് മേഖലയിലെ നിലവിലെ വളർച്ച യൂട്ടിലൈസ് ചെയ്യാൻ എഫക്റ്റീവ് മാനേജ്മെന്റ് ആൻഡ് എഫക്റ്റീവ് ഇംപ്രൂവ്മെന്റ് ഓഫ് കെഎസ്ആർടിസിസ് കൊറിയർ സർവീസ് സഹായിക്കും. മറ്റൊന്ന്, പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ്സുകളെ പോലെ ലെഷർ ട്രിപ്പുകൾക്കും കല്യാണ ഫംഗ്ഷൻസിനും ഉപയോഗിക്കുന്ന രീതിയിൽ വോൾവോ പോലുള്ള സ്കാനിയ പോലുള്ള ബസ്സുകൾ കൂടുതലായി കെഎസ്ആർടിസി വാങ്ങാം. നിലവിൽ ഇതുപോലുള്ള ബസ്സുകളുടെ എണ്ണം കുറവാണ്. ഇതുകൂടാതെ കല്യാണ ചടങ്ങുകൾക്ക് റെഗുലർ ഫംഗ്ഷനിങ്ങിന് ഉപയോഗിക്കുന്ന ബസ്സുകളും കെഎസ്ആർടിസി വിട്ടുകൊടുക്കാറുണ്ട്. വേറൊരു ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പറ്റുന്നത് റെയിൽവേ നടത്തുന്നത് പോലെ സ്പിരിച്വൽ സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കെഎസ്ആർടിസിക്ക് കഴിയും. അതുവഴി പ്രധാനപ്പെട്ട വർഷിപ്പ് പ്ലേസസ് കണക്ട് ചെയ്യുക, അതുവഴി സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ കെഎസ്ആർടിസി ശ്രമിക്കുക. അതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ക്രിയേഷൻ ഓഫ് എ യൂസർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ ഓർ ആപ്പ് ഫോർ കെഎസ്ആർടിസി. അതുവഴി പാസഞ്ചേഴ്സിന് റിയൽ ടൈം ബേസിസിൽ വെഹിക്കിൾസിന്റെ ലൊക്കേഷൻ അറിയാൻ പറ്റുക, അതുപോലെ അപ്കമിംഗ് ബസ്സസ് ഇൻ വേരിയസ് റൂട്ട്സ് അറിയാൻ സാധിക്കുക, അതുപോലെ കസ്റ്റമേഴ്സിന്റെ റിഡ്രസൽ ഓർ കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നിങ്ങനെ ഡിഫറെന്റ് ഓപ്ഷൻസ് എന്ത് ചെയ്യാം കെഎസ്ആർടിസിക്ക് ഈ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ സം ഓഫ് ദ സജഷൻസ് ഫോർ ഇംപ്രൂവിംഗ് ദ കണ്ടീഷൻ ഓഫ് കെഎസ്ആർടിസി. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ 3 പാർട്സും അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. അവസാനമായി ഒരു കൺക്ലൂഷൻ എഴുതാം. കൺക്ലൂഷൻ
ഒന്നോ രണ്ടോ ലൈനിൽ കൂടാൻ പാടില്ല. അതിൽ ഗവൺമെന്റ് ഈ പറഞ്ഞ ഇഷ്യൂസ് സോൾവ് ചെയ്യണമെന്നും അതിനുവേണ്ടി എഫക്റ്റീവായി വർക്ക് ചെയ്യണമെന്നും എന്നൊക്കെ പറഞ്ഞ് ഒരു പോസിറ്റീവ് എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഷൻ എൻഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ഡിസ്കഷൻ. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.